സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചാപ്റ്റർ 9 എത്തിയിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ കാണുന്ന ജീവികളൊക്കെ നമ്മൾ വെടിയോ ചുട്ടു, പുതിയ ഷോർട്ട് ഗണ്ണ് കാര്യങ്ങളൊക്കെ കിട്ടി. ആൻഡ് ഓൾസോ നമ്മുടെ വൈഫിനെ എന്താ പറയുക, എറ്റേണൽ പീസ്, ശാന്തി സമാധാനത്തിന് വേണ്ടി നമ്മൾ ആൾക്കാരെ ബലി കൊടുക്കണം. അതിന് ലവിന് പോലും സ്ഥാനമില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ വൈഫിനെ തന്നെ കൊല്ലുന്നതായിട്ട്, നമ്മൾ ഗംഗിസ്ഖാനാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ദൃശ്യമൊക്കെയാണ് നമ്മൾ കണ്ടത്. ആൻഡ് ആ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലോട്ട് വരികയാണ്. നമുക്ക് പേടിയുള്ള നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളാണ് റിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെയുള്ള തോന്നൽ. നമുക്ക് ആക്ച്വലി ഹാലുസിനേഷൻ ആണോ, ഇതൊക്കെ റിയലാണോ, സയൻസിൽ വിശ്വസിക്കണോ, സ്പിരിച്വലി വിശ്വസിക്കണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളത്. ഓക്കെ, എന്തായാലും ചാപ്റ്റർ 9 തുടങ്ങി കൊടുത്ത് നിർത്തിയിട്ടായിരുന്നു വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, 500 ലൈക്സ് ഉള്ള ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ താരലിംഗ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നാളെ തൊട്ട് നമ്മൾ സ്റ്റോക്കർ, ഹാർട്ട് ഓഫ് ഷെർണോബിൽ, സ്റ്റോക്കർ 2 ഹാർട്ട് ഓഫ് ഷെർണോബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ആയിരിക്കും നമ്മൾ നാളെ തൊട്ട് വാക്ക് ത്രൂ ചെയ്യാൻ പോകുന്നത്. നാളെ റിലീസാണ്, സോറി ഇന്നത് റിലീസാണ്, ഇന്ന് രാത്രി റിലീസാണുള്ളത്. സോ നാളെ തൊട്ടിട്ട് അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെട്രോ ഞാൻ കുറച്ചുള്ളെങ്കിൽ നോക്കിയിട്ട് ഇടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ സ്റ്റോറി. ഓക്കെ, ചാപ്റ്റർ 9 ഈ തുടങ്ങി കൊടുത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഷോട്ടുകൾ ഇതൊരു ധൈര്യമാണ്. ആ വഴി പോകാൻ പറ്റില്ല, കണ്ടാൽ നമുക്കറിയാലോ ഈ വഴി പോവാം. ഈ ഹെൽസ് മൗത്ത് കൊണ്ടുള്ള ഈ ആൾക്കാരുടെ സംഭവങ്ങളും നമ്മൾ കണ്ടായിരുന്നു. അവന്മാരുടെ ഒരു പുതിയ വെപ്പണും കിട്ടി. ആ അതെ, നോക്കി മാക്സ്. അയ്യോ, what did Max do to you, you scum? അവര് മാക്സിനെ കൊന്നു. They killed a bunch of these assholes and I promise you they're not made of fucking fairy dust, all right? അയ്യോ, hello, hello, Tasha, god damn it. ദേ മാക്സ് അവിടെ ചെന്നിരുന്ന്, മാക്സ് കണ്ട ഈ കാനിബൽസ് ആയിട്ട്, ഈ കൾട്ട് ഇവരുമായിട്ട് something I can do for him. Max, fight ചെയ്യരുന്ന്. Can you hear me, my friend? You Halloween looking assholes couldn't have done it back when Akademichiska was still a sewer. Hey, use your black magic to clean this shit hole up. ഇവിടെ ഓരോ ബോഡീസ് എടുക്കുന്നുണ്ട്, ഇവൻ ഷൂട്ട് ചെയ്തിട്ട് കൊന്നതാ. അടാ നൻപ, ഹൈഡേ ഹൈഡേ. ആ ഡാർക്ക്നെസ് അവനെ കൊണ്ടുപോയതായിട്ടാണ് കാണിച്ചത്. It absorbed Max, or rather annihilated him. That's exactly how I felt about it. It's the void that you dissolve in. He was in pain, and if his spirit was devoured, what does that even mean? It's death, Sedar. The ultimate death for the likes of us. This is how it feels. നമ്മളോട് രക്ഷപ്പെട്ട് പോവാനാണ് പറയണത്. നമ്മളിപ്പോ ഉള്ളവരൊക്കെ ഗതി അവസാനം ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ അതിലങ്ങനെ പോവാൻ പറ്റുമോ നമുക്ക് കളഞ്ഞിട്ട്? ഹൗ ക്യാൻ വി ലീവ്? You understand what they were now, I assume. I've come to suspect, yes. All along, I've heard other voices, like the slave traders, the slave. So at first, I didn't understand why I couldn't hear those people. That's when it hit me. You are the only one who's heard me since Alex and I were separated. And with all the wonders you believed in, you didn't suspect. In my defense, dying isn't something I had a lot of first-hand experience with. I'm sorry.
I don't understand why I can't hear the voices of others like me. I can't, but you can. You hear all of us. യെസ്, എനിക്ക് എല്ലാവരും കേൾക്കാനുണ്ട്, അതൊരു വസ്തുവാണ്. I don't know. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ അതൊക്കെ കേൾക്കണമെന്ന്. It's when I stopped resisting it and forbidding myself to listen that I began to hear. Probably അതായിരിക്കും ഒരു റീസൺ. I just stopped being afraid of your kind at a certain point. It's when I felt sorry for you guys. But here is what upsets me. If I can see or hear others, what if Alex? What if he perished as well and looking for me? What if we're trapped in our own worlds? Or what if he is alive but won't be able to hear me? If your husband shared your fate, then chances are he is still in Tretyakovskar as well. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെച്ചെങ്കിലേ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല, അവിടെ ഉണ്ടാവും. ഒരു സെക്കൻഡ് ഗൈസ്, നമുക്ക് ഇപ്പോൾ ഈ മാക്സ് മരിച്ചത് അവൻ്റെ ഒരു ഹാലുസിനേഷൻ ഒരു രൂപം നമ്മൾ കണ്ടില്ലേ, അവൻ പോയതോ അവൻ മരിച്ചതൊക്കെ നമുക്കിപ്പോൾ ആൾക്കാർ എങ്ങനെ മരിച്ചു എങ്ങനെ ഇതായി എന്നുള്ള നമുക്ക് ഇതൊന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അവൾക്ക് അറിയാൻ പറ്റുന്നില്ല, അവൾക്ക് ഇവരുടെ വോയിസസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവൾ പക്ഷെ എന്തൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് എങ്ങനെ, നിനക്ക് എങ്ങനെ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത്, നിനക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇതൊരു കുറച്ചൊരു ഫാൻറ്റസി രീതിയിലാണ് കേട്ടോ പറയണത്, ഗോസ്റ്റ് സ്പിരിച്വൽ ഇതിൽ വിശ്വസിച്ചിട്ടുള്ള രീതിയിൽ നിനക്ക് എങ്ങനെ കേൾക്കാനും കാണാനും പറ്റുന്നതെന്നാണ് ഒക്സാന നമ്മളോട് ചോദിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കും ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊന്നും കണ്ടിരുന്നില്ല, ഈ രൂപങ്ങൾ കണ്ടിരുന്നില്ല, ഒന്നും കണ്ടിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ സയൻസ് മാറി ഇതിലോട്ട് വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ഇവരെ കാണാൻ തുടങ്ങി. സോ ഞാനത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എനിക്ക് ഇവരുടെ വേദനകളും ഇവരനുഭവിച്ച സങ്കടവും വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ആവും, ഞാനത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാവും എനിക്കിവരെ കാണാനും കേൾക്കാനും പറ്റുന്നതെന്ന്. അപ്പോൾ ഒക്സാന പലരുമായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇത്രയും നേരം ഒക്സാനയും അവളുടെ ഹസ്ബൻഡ് അലക്സ് അവർ തമ്മിൽ ഹസ്ബൻഡിനെ അന്വേഷിച്ച് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ റേഡിയോ സിഗ്നലിൽ ഹെൽപ്പ് ചോദിച്ച് വിളിച്ചു തുടങ്ങിയിട്ടാണ് നമുക്ക് അവളുടെ സിഗ്നൽ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയമാവുന്നത്. സോ ഞാൻ അലക്സിനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സംസാരിച്ചാൽ ആരും ഒന്നും കേട്ടിട്ടില്ല, നീ മാത്രം എന്നെ കേട്ടിട്ടുള്ളൂ എന്ന്. ഞാൻ പോണം, ഞാൻ പോണം, ഞാൻ പോണം. ഈ ആൾക്കാർ വെറുതെ അല്ലേ, ഇതിന് കോമഡി എന്ന് വെച്ചാൽ ഈ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് മുന്നേ. ഇങ്ങോട്ട് തന്നെ പോണ്ട്, ഞാൻ ഇത് ഞാൻ മുന്നേ വന്നിട്ടുള്ള വഴികളാണ്. ഒരു വെടിയേക്കാൻ പറ്റുമോ? അധിക നേരം ഇവരുടെ അടുത്ത് നിൽക്കണ്ട. ആ ഇതാണ് വഴി. അവിടെ തീ, ഇവിടെ ഒരു കോണി, ഇവിടെ ഇങ്ങനെ ഒരു കോണി ഉള്ളതായിട്ട് ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏത് വഴി ഇപ്പോൾ? ഓക്കെ, കോണി വഴി, ആ വഴി ഞാൻ പോയിട്ടുണ്ട് തോന്നുന്നു. വഴി പോയിട്ട് ഒന്നുമില്ലെങ്കിൽ താഴത്തേക്ക് വരാമല്ലോ. ഓ, ആ വഴി തന്നെ പോകണ്ട്. ഇതേ കണ്ട, ആൾക്കാരും മരിച്ചെടുക്കണം. ഇതാണ് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മളിവിടെ ഈ കാണുന്നതൊക്കെ ആൾക്കാർ അനുഭവിച്ച അവരുടെ വിഷമങ്ങളും കാര്യങ്ങളുമാണ്, അവരുടെ സങ്കടങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. When you reach Tretyakovskaya, do you have any idea where to look for Petya? Yana last heard him near the memorial where I was ambushed. Alex and I ran into many, many murders at that memorial over the years. You never met Petya, correct? No. Yana had a few small photos, but even those were well worn by the time she and I found each other again. Did you ever visit the memorial? Yana wanted to go several times, but in my infinite wisdom, I convinced her dredging up the past was unhealthy in her state. Who's to say what would have happened if you did? Every person who ever visited there tried to reach their loved ones. I imagine it would have been a much more popular place indeed if they succeeded. So guys, നമ്മളിപ്പോ പോണത് യാന എവിടെ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ പെറ്റിയേനെ ഫോളോ ചെയ്ത് പോകണമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. പെറ്റിയമ്മോൻ്റെ സൗണ്ട്
ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകണം. സോ ദാറ്റ്സ് അവർ വേ. ഓക്കെ, ലാസ്റ്റ് അവൻ്റെ സൗണ്ട് കേട്ട സ്ഥലം നമ്മൾ പറഞ്ഞ് മെമ്മോറിയലിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ്, അവിടെ വെച്ചാണ് നമ്മൾ ആംബുഷ്ഡ് ആയത്. കണ്ടോ, സൗണ്ട് കേൾക്കുന്നു ഞാൻ. വാ 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 വാ. ഒരു ബുള്ളറ്റ് ഒക്കെ കേട്ടാ, അതിൽ കൂടുതലും തിന്നല്ല നിങ്ങൾ. ഞാൻ കട്ട റേഡിയേഷൻ സ്ഥലത്താണുള്ളത്. ആ കോണി താഴെ പോയി. അപ്പൊ ഇത് തന്നെയാണ് എന്റെ വഴി. AK-47 ഇനി കുറച്ച് നേരം തിരിച്ചു പിടിക്കാം. എനിക്ക് അവരുടെ അടുത്ത് ആ ഷോർട്ട് ഗണ് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. ആ നമ്മളെ പിടിച്ചോണ്ട് കൊണ്ടുപോയത് അത് ഇവിടെ നിന്നാണോ? ആ ഒരു മെമ്മോറിയലിൻ്റെ സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞില്ലേ? ഈ പിശാചികളെ കാണുന്നത് പേടിയാണ്. സൗണ്ട് കുറക്കട്ടെ, അപ്പം പിന്നെ പ്രശ്നമില്ല. ഓ ലേറ്റ് തരാണ്ടാണ് ചേട്ടാ. അത് അവരിനൊന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ അവർ കാണാണ്ട് വേണം പോവാൻ. മനസ്സിലായി, അവരൊന്നും ചെയ്യൂല പക്ഷെ അവർ കാണാണ്ട് പോണം. നമ്മൾ എൻ്റയർലി വന്ന വഴി ഫുള്ള് റീറൺ ചെയ്യണം കേട്ടോ. ഞാൻ ഒരാളോടെ കണ്ടിരുന്നു, ഓർമ്മയില്ല എനിക്ക്. ബുള്ളറ്റൊന്നും കാണാനില്ല, ഉള്ളത് ഞാൻ എടുത്തിണ്ട് കേട്ടോ ചേച്ചിയെ, ക്ഷമിക്കണം കേട്ടാ. ലോഡിങ്. യാ ഓക്കെ. വണ്ടിയിൽ പോവാല്ലേ? ചാർജ് ആവും, ചാർജ് ആവും. ആ പെണ്ണായിരുന്നു യുജീനിയ. ഇല്ലല്ലല്ലല്ല, just open the door, it leads somewhere entirely different than the last time I was here. ആ ഈ വഴിക്ക് നമ്മൾ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ പറയണത്. Feel I am quite ready to embrace this idea as well. Yeah, like, yeah. As a living superorganism, and thus like mere flora existing in its gut. The question would be, does it have its own will and consciousness? Or is it the collective will and the consciousness of all humans? Maskura alle. Anything is possible. Yeah, yeah. This sounds wise and precise, in particular. From a poltergeist, huh? I don't know if I really like to think of myself as a poltergeist. I'm sorry, this is a purely technical classification. How would you describe yourself? I'm a loving soul.
Is it your love that holds you in this world? I don't think we're so different, Carlos. Yeah, our love has been in this. ബാക്കിൽ കണ്ടു വന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ വരില്ല ഇവിടുത്തെ ഏർപ്പാടാ മാസ്ക്. മാസ്കിന്റെ ഫിൽറ്റർ മാറ്റാനായിട്ട് 20 സെക്കൻഡ് ഉള്ള മാറ്റ റിസ്ക് എടുക്കണ്ട. യാ കറക്റ്റ് ടൈമിൽ ഞാൻ പറ്റില്ല. ആ I'm out of clips yet. എന്തെങ്കിലും മടങ്ങിപ്പോയി? എൻ്റെ ഉണ്ടൊക്കെ തീർത്തപ്പോ മടങ്ങിപ്പോണോ? സകല തീർത്തൻ്റെ ഇടിച്ചുക്കോ. കൃത്യം ബ്രേക്കായി. തോക്കിലുണ്ടല്ല. The magazines ഒന്നിലുണ്ടല്ല. തീർന്ന് കത്തിക്കൽ കഴിഞ്ഞിട്ട് ലൈറ്റ് വെക്കട്ടെ. എന്തവിടെ ഉണ്ടായി? എന്തെങ്കിലും തരായിരുന്നു കേട്ടോ നിങ്ങക്ക്. I don't sense any of the slave traders in the area. You should have some privacy as you look for Petya, but I don't know how long you'll be alone. Oksana, wait. How would I go about reaching Alex? My Alex is a scatterbrain. Whenever I had something to do and he'd start to drift off without a single comment, I would start counting backwards loudly from then. Wicked bomb about to detonate. More like a rocket. If Alex had to come back to reality by zero, I was just poof gone. They were all dead. ആൾക്കാരുടെ കരച്ചിലുകള്.
അത് വരുമ്പോ നമുക്ക് തീരെ ലൈറ്റ് ഉണ്ടാവണല്ലോ അവിടെ. മാസ്ക് വെച്ചത് നന്നായി. വി ഹാവ് കട്ടർ റേഡിയേഷൻ ഹിയർ. That poor child, forever seeing the wrong road to someone who has long since slept their last. Somebody seeing for a loved one? One of the many wayward souls here. It's strange to know someone is singing a song you can't hear. പാട്ടൊക്കെ പാടണ്ട അവര്. ഈ ലൈറ്റ് ഇങ്ങനെ തരാത്തതാണ് മെയിൻ ഒരു പ്രശ്നം. ആ അതെ അതെ അതെ, ഐ തിങ്ക് ആ മെമ്മോറിയലിന്റെ സ്ഥലത്തേക്ക് എത്തി തോന്നുന്നു ഞാൻ. എത്തിയിട്ടില്ല, കേട്ടില്ല ആൾക്കാരുടെ കരച്ചിലൊക്കെ. ഈ റൂമിലൊക്കെ വന്നതാ നമ്മള്, എന്നിട്ട് ഈ പിയാനൊക്കെ നിക്കിയതൊക്കെ ഓർമ്മയുണ്ട്. ആ യെസ്, ഇവിടുന്നാണ് പെറ്റിയട. ഇവിടെ വെച്ചിട്ട് നമ്മളെ തലക്കടിച്ചിട്ട് മറ്റന്മാര് കൊണ്ടുപോയി ജയിലിലിട്ട്. നിന്റെ ഹസ്ബൻഡ്. ഒക്സാന, ലൈക് ഫ്രീയിങ് മൈസെൽഫ് ഫ്രം കഫ്സ് ദാറ്റ് ഹെൽപ് മീ ബൗണ്ട്. അവരൊന്നിച്ചു. വാട്ട് നൗ? Our train is coming. A train? The train. The train that takes us further. A train? How is it possible? A train to where? Until then, goodbye, Oksana. I do not understand, but maybe one day I will. Damn! ഇത്ര നേരം നമ്മളൊരു ഒരു ആത്മാവിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒക്സാന. റിയൽ ആളായിരുന്നില്ല നമ്മൾ. ഈ ബാക്കി എനിക്ക് എവിടെയെങ്കിലും മിസ്സായി പോയതാണെന്ന് അറിയില്ല. ബാക്കി ആൾക്കാരുടെ സൗണ്ടൊക്കെ കേട്ടിരുന്ന് സംസാരിച്ചിരുന്ന്, അതുപോലെ ഒക്സാനയുടെ സൗണ്ട് നമ്മൾ കേട്ട്, അവളെ അവളുടെ ഹസ്ബൻഡിനെയും റീയുണൈറ്റ് ചെയ്ത് കൊടുത്തു നമ്മൾ. ശേ, ഞങ്ങളുടെ ട്രെയിൻ വരികയാണ്, ഞങ്ങൾ പോവുകയാണ്, അതും പറഞ്ഞ അവർ പോയത്. എനിക്കിതിൽ കുറച്ച് രാമോ എൻ്റെ ഇതിലായിട്ടില്ലേ. ഞാനും വിചാരിച്ചു എന്തെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. ലോഡിങ് ഗൈസ്, ഇങ്ങനത്തെ ഡോറ് കണ്ടു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ലോഡിങ് ഡോറാണ്. വി ആർ അറ്റ് ചാപ്റ്റർ 10 ഓൾറെഡി. Oh. All right then, Petya. Something tells me counting won't work for you. What clues have you left me? Okay, Petya. But spiders undo nu samshayam enikku. Adana njan ippa edichu pedichu ponu. Baaki onnalle enikku prashnam. പറ്റിയാ
ഈ സാധനത്തിന് ഇതാണ് നമ്മളെ വണ്ടി ഇടിച്ച് നമ്മുടെ വണ്ടിയിൽ അറ്റാക്ക് ചെയ്ത് നമ്മൾ വന്നത്. അന്ന് ഈ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. So, my mischievous friend, what business do you have with me this time, I wonder? Mama? Petia. Mama, can you hear me? Petia? Petia? The boy sounds frightened. Not that I blame him after what I've witnessed inside these walls. Oh shoot, spiders. Spiders are back. Sound varchu vachu njani. Oh dude, sthalam enikku ormundu. ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോണേ. Can't check. Here we go again. അന്ന് ഇവിടെ ലൈറ്റ് ഇല്ല. Dust filter. Those tubes guided me once, though isolating Petya's cries amidst so many others may not prove easy. Not that it was the first time. I need to try and listen for a few moments. There you are, my young friend. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഞാൻ വി ആർ അങ്ങ് ഊരി വെച്ച്, ഊരി വെച്ചിട്ട് ഞാൻ എന്താ പറയുക, കൺട്രോളർ മാത്രം എടുത്തിട്ട് സ്ക്രീനിൽ നോക്കി കളിച്ച്, വി ആറിൻ്റെ അകത്തുള്ള കാണുമല്ലോ, വി ആർ ഇങ്ങനെ കസാരയിൽ ചങ്കടിച്ചിരിക്കും ഇങ്ങടിച്ചിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കളിച്ചത്. വേറെ ഒന്നുമല്ല, എട്ടുകാലിയുടെ സാധനം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ താങ്ങിയത്, ഇന്ന് എനിക്ക് എന്തോ അയ്യോ, പെറ്റിയാട പെറ്റിയ ഞാനടെ കൂടെ. I know this is not actually you. പെറ്റിയ ഞാനാ. ആ ഞാന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അത് അസ്ഥികൂടങ്ങളായി. What's happening here?
ഇന്നത്തെ മൊത്തത്തിൽ എൻ്റെ മൂഡ് ഇന്ന് ഇന്ന് മൂഡ് ശരിയല്ല കേട്ടോ എൻ്റെ. കാരണം എനിക്ക് ചെറിയ ഇത് കാണുമ്പോഴും എനിക്ക് പേടിയാണ്. ലൈക്ക് ഇത് കാണുമ്പോൾ പോലും എനിക്ക് എന്തോ ഇന്ന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. ബാക്കിൽ വെളിച്ചം, എന്നെ തിരിച്ചു വിളിക്കുന്നതാണോ? ഖാൻ എന്നെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോണേ? ഓ ഷൂട്ട്, വീണ്ടും ഞെട്ട് കാലിയുണ്ടാ. വീണ്ടും ഞാൻ തഴിച്ചു വെക്കേണ്ടി വരും. അല്ല, മാസ്ക് എടുത്ത് വെക്ക, റേഡിയേഷൻ ഉണ്ടെങ്കിലും. Out of magazines. It's not fair. എത്തിയട സൗണ്ട്. How would you like it, Mama, if I did that? Hello? Huh? Petya? Is that you? Are you here? Perhaps he can't hear me like Max. I may need another strategy. നമ്മൾ സംസാരിക്കുന്നത് പെറ്റിയക്ക് കേൾക്കണില്ല. വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കേണ്ടി വരുന്ന പറയണം. നമുക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം. എടാ, ഞാൻ നിന്റെ അച്ഛനടാ. You're not one of those pickpocket guys in metro. No, I'm your father. Am I a pickpocket? I watched a whole video about them in school. So if you think you can pull any funny stuff with me, you can. Thank you, Petya. I will consider myself warned. My name is Sardar. I'm an old friend of your mother's. Oh my god. She never mentioned a Sardar before. And she tells me everything. Amma dure Sardarne kurichu ennodu pandillilla. Naan ammeda old friend aanu parna. Appo idu nammada mone alla. Sondam mone alla. Ninna amma ninna annesi verundayirunnu. I knew it. I knew I shouldn't have left the station. But I thought I heard her voice. So I came down here. And there were these crazy dogs. It was dark. Dogs? Some creatures. മെട്രോയിലെ ക്രീച്ചേഴ്സ്. ശരി, സ്വന്തം മോനല്ല അല്ലേ? ഗുഡ് ജോബ്, യു ആർ എ ബ്രേവ് കിഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ് പെറ്റിയ, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. വി കുഡ് ലുക്ക് ഫോർ ഹർ ടുഗെദർ. നമുക്ക് നിന്റെ അമ്മേനെ ഒരുമിച്ച് കണ്ടുപിടിച്ചാലോ? യു ബെറ്റർ നോട്ട് ബി എ പിക് പോക്കറ്റ്. ഐ ആം നോട്ട്. ഐ സീം ടു റിമെംബർ ഹാവിംഗ് എ ബാൻഡാന അറ്റ് സം പോയിന്റ്. ഓ, നീയാണ് ഇപ്പൊ ബിഗ് പോക്കറ്റർ. എന്റേതല്ല സാധനം അടിച്ചു പറ്റിയേ. അവനെ ഫോളോ ചെയ്ത് ചെല്ലാൻ. അവൻ അവനായിട്ട് ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നീ അമ്മയുടെ സൗണ്ട് കേട്ടപ്പോ അമ്മ എന്താ പറഞ്ഞിരുന്നെ? Is that why you left the station? She always said not to go off. Amma parnittu station nu povarunnu munte ivan porthu poyada. Waited and waited, but even the trains never came and I got worried that maybe something happened. And she got lost. She does that sometimes. Nadakku. Your mother tried very hard to get back to you, but you were not easy to track down. I never. Ninde amma ninne annesi kore povunnathaanu. ഓൾറെഡി പ്രശ്നങ്ങൾ ഉള്ളതാണ്. സ്വന്തം അപ്പാർട്ട്മെന്റിൽ വഴി തെറ്റിയ ആളാണ് ഞാൻ. നീ മരിച്ചതിന് ശേഷം, ഇവൻ മരിച്ചതിന് ശേഷം ആയിരിക്കും യാന നമ്മളെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ നമ്മള് യാനയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത്.
I must have forgotten the stories she told me about you. So. Mm-hmm. No offense taken. It's okay, Karnam. Her and me, we've known each other almost since the same age as that Miller story. Only then, we've lost trails of each other for a while. ഞങ്ങള് സെറ്റായിരുന്നു. ഈ അടുത്താണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എനിക്ക് അവളെ കാണാണ്ടായി തുടങ്ങിയത്. ഇപ്പം ഞാൻ അന്വേഷിച്ചിറങ്ങിയത്. ഇങ്ങോട്ടാണോ? ആട്ടക്കള്ള ഞാൻ വളഞ്ഞു വരണല്ലേ. ഈ സ്ഥലം കൈൻഡ് ഓഫ് എനിക്ക് പരിചയമുണ്ട്. ലോഡിംഗ്. ഉയ്, കേട്ട് അവരല്ല എന്റെ പ്രശ്നം. Yes, they do sound unpleasant. I'm only afraid of spiders. Call the pound to get them. It's really dark in here. I know you got a flashlight and everything, but what if we got separated? Would you feel better if I lit a path for you? I've heard only the good dogs will venture into the light. You totally just made that up. But if you wanted to turn on some lights, that would be okay. Very good then. Wait for the lamps to be on before you follow, all right? Okay. അവന് പേടിയാണ്, മുന്നോട്ട് ഇരുട്ടാണ്. സോ നമ്മൾ ആ ജീവികളെ അടിക്കുന്നതിന് മുമ്പ് ഇവന് പോവാൻ ഒരു വെളിച്ചം വഴി ഉണ്ടാക്കി കൊടുക്കണം. പേടി ഇന്നെ പേടിപ്പിക്കലടക്ക. അപ്പൊ അവൻ ഇനി നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മളായിട്ട് വഴി തെറ്റുമോ എന്നൊരു പേടി അവന്. സോ നമ്മൾ അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ ആദ്യം അവിടുത്തെ ലൈറ്റ് ശരിയാക്കി കൊടുക്കുക, എന്നിട്ട് നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. പോ പാറ്റേ. സപ്ലൈസ്. ഇവിടെ മെയിനായിട്ട് ഈ സാധനം മാത്രമേ എടുക്കാവുള്ളൂ. എനിക്ക് ആ വെപ്പണാണെങ്കിൽ ക്രോസ് ബോ പോലത്തെ സാധനം എനിക്കത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ്. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സിമ്പിളായിരുന്നു. ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റ് ഒക്കെ അല്ലാണ്ട് കളിച്ചപ്പോഴായിരിക്കും. ഞാൻ ആക്ച്വലി സ്റ്റോക്കർ. ആ, അനക്ക് ലൈറ്റ് ഓൺ ആക്കി തരണം അല്ലേ. സ്റ്റോക്കറായിരുന്നു ഇന്ന് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ സ്റ്റോക്കർ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് രാത്രി റിലീസ് ആവുള്ളൂ. സോ അത് പെട്ടെന്ന് എടുത്ത വീഡിയോ കൂടെ ആയതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. There are definitely no solid, dogs in this area, Petya. Stay close to the lamps. I will scout ahead. Ah, I found the dogs. ഇവിടെ നിൽക്ക് കേട്ടോ. അവിടെ നിൽക്ക്. ഈസി പാ. അങ്ങനത്തെ വിളക്കുകളുണ്ടേ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവനെ വെളിച്ചം വഴി തെളിച്ച് വേണം പോവാൻ. I can't carry any more grenades. ഉണ്ണി കുട്ടോ, ലാമ്പൊന്നുമില്ലല്ലോ അവിടെ ഉണ്ണി. I can't carry any more grenades. ഇവിടെ കുറെ സപ്ലൈസ് ഉണ്ടല്ലോ.
മനസ്സിലായി. വാടാ, അയ്യോ ഇവിടെ വെളിച്ചില്ലല്ലോ മുത്തുവോ. I can't open this door. Petya, is this something you can help me with? നീ ഇതിലേ കയറിട്ട് ആ ഡോർ തുറന്നു. I will try. ഓ വേണ്ട, അതിലെന്തിനു പോണ, അവൻ ഇങ്ങനെ മാഞ്ഞു പോവാലോ. താങ്ക് യു. അതിൽ തന്നെയാണ് ലോജിക്കലി വന്നത്. നിനക്ക് പിറക്കാതെ പോയ അച്ഛൻ ബാക്കി കേട്ടു. കഴിഞ്ഞറ പറ്റിയവാ. ഓ ഹൊറിബിൾ. ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ ആലിസിനേറ്റ് ചെയ്ത് ആലിസിനേറ്റ് ചെയ്ത് ഞാൻ ഓരോന്ന് ആലിസിനേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ കാണാത്തതൊക്കെ കണിക്ക് കാണുക, ഗെയിമിൽ ഇല്ലാത്തതൊക്കെ ഞാൻ കാണും. ഓ പെറ്റ്, ഇവിടെ വെളിച്ചല്ലോ. ഉണ്ട് എന്താണ് ഒരു സപ്ലൈ തരാത്തവര്. അവൻ കൂടെ ഉണ്ട്. I see them. Petya ba. Thank you, sir. കഴിഞ്ഞ കഴിഞ്ഞോണ്ടല്ലേ ഈ പ്രത്യക്ഷപ്പെട്ട. സപ്ലൈസ് മാത്രം തരരുത് കേട്ടാ. ഇത് ഇതൊന്നും പോരാ എനിക്ക്. രണ്ടും ഉണ്ടാണ് ആ കിട്ടിയത്. ഇനി പിസ്റ്റലിലെ അമൗണ്ട് വാ. യാന ജീവനോടെ ഉണ്ടാവൂ. യാന ഉണ്ടായിരുന്നു ജീവനോടെ, അത്രയും നമുക്ക് ഉറപ്പാ. എന്നാലും സർദാർ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ സർദാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സോറി സർദാർ അല്ല മാക്സ്, അതൊരു വമ്പ ട്വിസ്റ്റായി. ഗുഡ് വൺ ടു പറ്റിയ. Another closed door. തുറന്ന ട്ര. Petya, I need your help again. I need your help. ചെല്ലെ. I will try. Go. Go. Thank you. No. I guess you don't like dogs either. I'm really more of a cat person. Dogs ന് ആർക്കും ഇഷ്ടമല്ല. ഏയ് കുട്ടാ,
Mama, did you hear her? No. Yeah. Nigeta. This way, come on. അവൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മ കുറച്ച് യാനയുടെ സൗണ്ട് കുറച്ച് ദൂരത്തു നിന്നാണ് കേൾക്കുന്നത്. ഇവന്റെ പേര് വിളിച്ചോണ്ടിരിക്കുന്നു അവള്. Some concerns are out of our control, alas. Para para, nee sound enikku kekkunnilla. Only you can hear her right now. Maybe you should open it. Yes, I will. ലോഡിംഗ്. ഓക്കെ, പോവാ. സർദാർ, ഐ തിങ്ക് സംതിങ്സ് റോങ്. എന്താടാ? മാം ഡസന്റ് സൗണ്ട് റൈറ്റ്. ഇറ്റ്സ് ലൈക്ക് ഷീ ഈസ് സ്കെയർഡ്, ബട്ട് ദേർ ഈസ് സംതിങ് എൽസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. കീപ് ലിസണിംഗ് ഫോർ ഹർ, ഈവൻ ഇഫ് യു ആർ സ്കെയർഡ്. കൻ യു ഡു ദാറ്റ്? പറ്റോ? I can do that. യാനാ ഭയങ്കര പേടിച്ചിട്ടുള്ളത്. ഇവിടെ വേറെ എന്തോ ഒന്നും കൂടി ഉണ്ടെന്നാണ് പറയണത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവന് മാത്രമേ ഇപ്പോൾ ഉള്ള സൗണ്ട് കേൾക്കൂ, ആൻഡ് അതാണ് നമുക്കുള്ള ഒരേ ഒരു ലീഡും. പറ്റിയ ചങ്ങായി ഇങ്ങനെ വന്ന് നിൽക്കല്ലേ. സപ്ലൈസ്. ഈ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ ഇതായിരിക്കും. അവനൊരു സൗണ്ട് ഉണ്ട്. എന്നേക്കാൾ ഹൈറ്റിൽ ഇത് വെച്ചേക്കണ കഥാണ്. കണ്ട പന്നികളില്ലേ. അതിന്റെ വേറെ വെർഷനാണ്. You're holding so bravely. Put up, പിടിച്ചിരിക്കട്ട. Your mom would have been real proud of you. ഇത്ര പ്രൈ പോയി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് എന്ത് പ്രൗഡ് ആവും എന്നറിയാ. I'm just her son. She got herself in trouble so many times too. Did she ever tell you about how she once accidentally ate my grandmother's wedding ring? No. No. When did that happen? കഥ ഒന്നും പറഞ്ഞിട്ടില്ല. Go ahead. Tell it to me. പറഞ്ഞോ പറഞ്ഞോ. എന്തായാലും നമുക്ക് എത്താൻ കുറച്ച് ടൈം ഉണ്ട്. Interesting. Tell me. Бабушка took it off. Oh, shoot. She never told me that story. I wish I'd been there for that one. എനിക്കറിയില്ലടാ, എന്നോട് ആ കഥ ഒന്നും പറഞ്ഞിട്ടില്ല. A funny one. Don't be afraid. Tell it to me and I'll sort it out with these mean dogs, okay? കഥ പറഞ്ഞോ, എനിക്ക് ഡോഗ്സ് കുറച്ചുകൂടി വരും. പേടിക്കണ്ട. പോയാ. Thank you.
Are you alright? കഴിഞ്ഞു. തിരിച്ചു വാ. Stupid, you know. I know what you're doing. Well, that makes one of us. Did you think of a funny story? നിനക്ക് കിട്ടിയാ ഫണ്ണി സ്റ്റോറി പറയാൻ വേണ്ടി അമ്മയുടെ. You are most definitely your mother's child. അവന് മനസ്സിലായി നമ്മൾ അവനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പേടിക്കാണ്ടിരിക്കാനേ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത്. എന്നാലും നമ്മുടെ സ്വന്തം കുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഒരു ഇത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു വേൾഡിൽ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. ആ മാഗസീൻസ്, താങ്ക് യു. സ്റ്റോപ്പ് എത്തിയിടാം നമ്മുടെ. This is what I thought, but something about this place creeps me out. I feel something too. Your mother is not a issue. No, she's somewhere on the other side of whatever is down there. But endo oru prashnam undu main sanam adinte apart side ilana yanallad. What I feel is a lot of sadness coming from down there. ഭയങ്കര സങ്കടമാണ് അവനെ കാണാൻ സാധിക്കുന്നത്. എന്തായിരിക്കും അത്? These are the crypts. What are those? Crypts? They're like cemeteries. മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുവന്നിരുന്ന സ്ഥലം. ഇവര് മെട്രോയിലല്ലേ ജീവിക്കണത്, അങ്ങനെയുള്ള ആൾക്കാരും മരിച്ചു കഴിഞ്ഞ ഇവിടെയാണ് കൊടുത്തിട്ട്. അത് ശരിയാണ്, എല്ലാവർക്കും ഓരോ സ്റ്റോറി ഉണ്ട്. അവർ മരിച്ചില്ലേ. You are so very right. Wow. How can you be so knowledgeable at your age? ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഇവന് കുറേ നല്ല വിവരമുണ്ട് കേട്ടോ. ഇത്ര ചെറുപ്രായത്തിൽ നിനക്ക് എങ്ങനെ ഇത്ര നോളജബിൾ ആവാൻ പറ്റണേ? Pathia, we need to be quiet now. ഉണ്ണിയേ, ഇതുവരെ നിന്റെ രണ്ടാനപ്പൻ പേടിച്ചിട്ടാണ് കളിച്ചത്. കാരണം ഇന്നത്തെ മൂഡ് ശരിയില്ലായിരുന്നു. ഇനിയിപ്പോ എന്റെ മൂഡ് ശരിയാവാൻ പോവാ. പിന്നെ ഷോർട്ട് ഗണ്ണൊക്കെ എങ്ങടാ അതില്? കാരണം ഇനി ഇവിടെ നിന്ന് മനുഷ്യന്മാരാ, മനസ്സിലായ പാ നടക്ക്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്താണ് നടക്കണേ. നിങ്ങൾക്ക് സ്ക്രീനിൽ കട്ടരിട്ടായിരിക്കും. ചായം കുട്ടുകോ. വരട്ടെ വരട്ടെ, ഞാൻ അപ്പൊ ഇതിന് ഇവരുടെ ക്യാമറ ശേഖരിക്കാം. നല്ല അടിയാണ് എനിക്ക് തന്നു. നീങ്ങിക്കട്ടെ നീങ്ങിക്കട്ടെ. ആ സപ്രസർ പിസ്റ്റൾ. സപ്രസർ പിസ്റ്റള്, സപ്രസർ ഉള്ളത്. ഒരു മിനിറ്റ് ഗൈസ്. കണ്ട 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 കണ്ട, നിങ്ങൾക്ക് ലൈറ്റ് ഇല്ലാത്ത കാരണം ഒന്നും കണ്ടാവില്ല. ഈ പിസ്റ്റള് നമ്മൾ എടുത്തു കേട്ടോ. എന്തായാലും ഇവിടുന്ന് മാറണം. ഇപ്പൊ മര തോക്കൊക്കെ കാലി എടുത്തില്ല. ഇല്ല പിന്നെ പ.
ഉപരി ഉണ്ടകൾ ഇങ്ങനെ കളഞ്ഞെടുക്കണമല്ലേ. അല്ലെങ്കിൽ ഇവരുടെ തോക്ക് ഉപയോഗിക്കണം. പെറ്റിയ പെറ്റി അങ്ങോട്ട് പോയി. പെറ്റ് താഴോട്ടടാ. Huh? Everybody, wrap your shit up. We are pulling out. പറ്റിയതെ ഇവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓ പറ്റിയ ഒരു ലോഡിംഗ് അല്ലേ ഞാനെ കാണുന്നത് പറ്റിയ. വി ആർ ഇൻ ചാപ്റ്റർ 11 ഗൈസ്. ഈ ഒരു ചാപ്റ്ററും പിന്നെ അടുത്തൊരു ചാപ്റ്ററോടും കൂടി ഗെയിം സമാധിക്കുകയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ അത്യാവശ്യം ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി ഈ രണ്ട് ചാപ്റ്ററും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗെയിം ഞാൻ ഇടയ്ക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പറഞ്ഞ പോലെ സ്റ്റോക്കർ 2 ഹാർട്ട് ഓഫ് ഷെർനോബിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ പരിഗണിക്കണം. പുതിയ ഗെയിമല്ലേ, അത് പരിഗണിക്കണം. റിലീസ് ആയിട്ട് തന്നെ നമ്മൾ റിലീസിൻ്റെ ഒന്ന് തന്നെ ചെയ്യുകയാണ്. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇതും ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇനിയിപ്പോൾ 8 കാലികളുടെ ശല്യം ഉണ്ടാവും തോന്നണില്ല. നമ്മൾ ഓൾമോസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തി. എന്താണോ മെയിൻ സംഭവം, മെയിൻ വില്ല എന്നുള്ളത് മാത്രം നോക്കിയിട്ട് അതിനങ്ങ് ഫിനിഷ് ചെയ്താൽ മതി. അത്ര പേടിക്കാൻ, മീൻസ് ഈ നോർമൽ ഇതുവരെ കണ്ടുപേടിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയെന്ന് എനിക്ക് ഉറപ്പാണ്. ചാപ്റ്റർ 2-ലോ 3-ലോ ഒറ്റയാണ് ഞാൻ ഈ ഗെയിം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യില്ലെന്ന്, ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ ഞാൻ ഇതുവരെ എത്തിയാൽ ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ചാപ്റ്റർ 11, കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്ത സാധനം ഞാൻ പറഞ്ഞില്ലേ, അത് ചില്ലറ സംഭവമല്ല. ഫ്ലാറ്റ് സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംശം ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് പേടിക്കാണ്ട് ഇവിടെ പിടിച്ചിരുന്നത്. എന്നിട്ടും പേടിച്ചില്ല ഞാൻ. എന്നാലും പോലും ഇപ്പം ഇങ്ങനെയൊക്കെ ഈ അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ മരിച്ചത് ഈ കറുത്ത സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മളൊന്നും ചെയ്യില്ല. വെറുതെ ഓടി വരുമ്പോൾ പോലും നമ്മൾ ഞെട്ടുകയാണ്, കാരണം നമ്മൾ അവരുടെ വേൾഡിൽ നിൽക്കുക. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കുറച്ച് ക്രെഡിറ്റ് എനിക്കും കൊടുക്കുന്നു. ആൻഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടു ബി കണ്ടിന്യൂ.